ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പതാക യുദ്ധം തുടരുകയാണ്. ഏറ്റവും ഉയരം കൂടിയ പതാക സ്ഥാപിക്കുന്നതിനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ മത്സരിക്കുന്നത്. പാകിസ്ഥാനെ തോൽപ്പിക്കുന്നതിനായി 418 അടി ഉയരത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തുവാനുള്ള ശ്രമം ഉടൻ ആരംഭിക്കും. ഇതിനായുള്ള കരാർ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. എന്തിനാണ് അതിർത്തിയിലെ ഈ പതാക പോര്? അതിന് പിന്നിലെ കൗതുകകരമായ കഥയാണ് ഇന്ന് ദ ഇന്ത്യൻ പങ്കുവയ്ക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയായ അട്ടാരിയിൽ ഏറ്റവും വലിയ പതാക ഉയർത്താനൊരുങ്ങിയിരിക്കുകയാണ് രാജ്യം. 418 അടി ഉയരത്തിൽ പതാക ഉയർത്താനാണ് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തീരുമാനം. അതിർത്തിയിലെ പാകിസ്ഥാൻ പതാകയേക്കാൾ ഉയരത്തിലാകും ത്രിവർണ പതാക ഉയർത്തുക. നിലവിലുള്ള പതാകയ്ക്ക് 360 അടി ഉയരമാണുള്ളത്. 2017 3.5 കോടി രൂപ ചെലവിട്ടാണ് ഇത് സ്ഥാപിച്ചത്. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് വരെ കാണാവുന്നത്ര ഉയരത്തിലാണ് പതാക സ്ഥാപിച്ചിരുന്നത്. 120 അടി നീളവും 80 അടി വീതിയുമുള്ള ത്രിവർണ പതാക 360 അടി ഉയരമുള്ള കൊടിമരത്തിന് മുകളിലാണ് അന്ന് സ്ഥാപിച്ചത്. ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാറിയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. പാകിസ്ഥാനിലെ ലാഹോർ നഗരത്തിലെ അനാർക്കലി ബസാറിൽ നിന്നാൽ ഈ ഇന്ത്യൻ ദേശീയ പതാക കാണുവാനാകും. ഇത്രയും ഉയരത്തിൽ ശക്തമായ കാറ്റിനെ പ്രതിരോധിക്കും വിധത്തിലാണ് പതാക നിർമ്മിച്ചിരിക്കുന്നത്. പാരച്യൂട്ട് നിർമ്മിക്കുന്ന വസ്തു ഉപയോഗിച്ചാണ് 100 കിലോഗ്രാം ഭാരമുള്ള ഈ പതാക തയ്യാറാക്കിയിരിക്കുന്നത്. ഡൽഹിയിലെ കുത്തബ്മിനാറിനേക്കാൾ ഉയരമുള്ള കൊടിമരത്തിന് 55 ടണ്ണാണ് ഭാരമുള്ളത്. രാത്രിയിലും വളരെ ദൂരെ നിന്ന് പോലും പതാക കാണുന്നതിന് കൊടിമരത്തിൽ LED ഫ്ലഡ് ലൈറ്റുകളും സ്ഥാപിച്ചിരുന്നു. 4 കോടി രൂപയാണ് പതാക സ്ഥാപിക്കുന്നതിന് ആകെയായി ചെലവായത്. അമൃതസറിൽ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റാണ് ഇത് വഹിക്കുകയും ചെയ്തത്. എന്നാൽ പതാകയുടെ സംരക്ഷണവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കുക അതിർത്തി രക്ഷാസേനയാണ്. എന്നാൽ അതിർത്തിയിൽ പതാക സ്ഥാപിച്ചതിനെതിരെ അപ്പോൾ തന്നെ പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു. അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ നിരീക്ഷണം നടത്തുന്നതിന് ഉയരമേറിയ ഈ കൊടിമരം ഇന്ത്യ ഉപയോഗിക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ ഭയന്നിരുന്നത്. എന്നാൽ ഉടൻ തന്നെ ഇതിന് മറുപടിയായി പാകിസ്ഥാൻ തങ്ങളുടെ പതാകയുടെ ഉയരം വർദ്ധിപ്പിച്ച് 400 അടിയാക്കി. തുടർന്നാണ് പതാകയുടെ ഉയരം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പതാകയെ അപേക്ഷിച്ച് പുതിയ ത്രിവർണ പതാകയ്ക്ക് 18 അടി നീളം കൂടുതലായിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെ പദ്ധതിയുടെ ടെൻഡർ നടപടികൾക്ക് ശേഷം കരാറുകാരനെ നിയമിച്ചതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കരാർ അംഗീകരിച്ചതായും 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ പതാക സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. പതാക സ്ഥാപിക്കുന്ന സ്ഥലം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. BSF ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ജോയിന്റ് ചെക്ക് പോസ്റ്റിനടുത്ത് കാണികളുടെ ഗ്യാലറിക്ക് സമീപമായിരിക്കും ഇത് സ്ഥാപിക്കുകയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗ്യാലറിയുടെ ഉയരം കാരണം ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിനെത്തുന്ന ആളുകൾക്ക് നിലവിലെ ഇന്ത്യൻ പതാക ശരിയായി കാണാനാകുന്നില്ലെന്ന് NHAI ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്ന പുതിയ പതാക ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകർക്കും വ്യക്തമായി കാണുവാൻ കഴിയും. ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് ദിവസവും ഇവിടത്തേക്ക് എത്തിച്ചേരുന്നത്. നിലവിലെ പതാക മാറ്റുവാനോ നീക്കം ചെയ്യുവാനോ പദ്ധതിയില്ല. പുതിയ പതാക സ്ഥാപിച്ചതിന് ശേഷം ഇത് മാറ്റി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ചോ തീരുമാനിക്കുകയും ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. 1 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് സാധ്യതയെന്നും വിവരങ്ങളുണ്ട്. പാകിസ്ഥാൻ പതാകയേക്കാൾ ചെറുതായി തോന്നുന്ന ഇന്ത്യൻ ദേശീയ പതാകയുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്ന് നിരവധി പേർ ആവശ്യപ്പെട്ടിരുന്നതായി ഒരു BSF ഉദ്യോഗസ്ഥനും പറയുന്നു. നിലവിൽ കർണാടകയിലെ കോട്ട്കേരയിലുള്ള ബെലഗാവി അല്ലെങ്കിൽ ബെൽഗാം കോട്ടയിൽ 361 അടി ഉയരമുള്ള ഇന്ത്യൻ പതാകയുണ്ട്. ഇതാണ് നിലവിലെ ഏറ്റവും വലിയ പതാക. ഇത് അട്ടാരി അതിർത്തിയിലെ പതാകയേക്കാൾ 1 അടി മാത്രം ഉയരമുള്ളതാണ്. ഇതുകൂടാതെ ലോകമെമ്പാടുമുള്ള പഞ്ചാബ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായ അതിർത്തിയുടെ സൗന്ദര്യവൽക്കരണത്തിലും NHAI പ്രവർത്തിക്കുന്നുണ്ട്. സന്ദർശകർക്കായി 2 സെൽഫി പോയിന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ സെൽഫി പോയിന്റുകളുടെ സഹായത്തോടെ അട്ടാരി അതിർത്തിയിലെത്തുന്ന സന്ദർശകർക്ക് വലിയ സ്ക്രീനിലൂടെ അതിർത്തിയിലെ ദൈനംദിന സൈനികാഭ്യാസം കാണുവാൻ സാധിക്കും. കൂടാതെ JCP പുറത്തുള്ള ഗ്രൗണ്ടിൽ പുല്ലിന്റെ നിറമുള്ള ടൈലുകളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നവീകരണ പ്രവൃത്തികളും അട്ടാരിയിൽ നടന്നുവരികയാണ്.